തേങ്ങ ചിരവി ചെയ്ത് ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊരു 3 ഏലക്കായ ഇടുക, ഒരു ടേസ്റ്റ് കിട്ടും. തേങ്ങ നന്നായിട്ട് പാലെടുക്കണം, നന്നായിട്ട് ഒരു മുക്കാൽ കപ്പ് പാലുണ്ടാവും അതിട്ടോ. എന്നിട്ട് പിന്നെ റവ, ഒരു കിലോൻ്റെ അടുത്ത് റവ ഉണ്ട്. അത് പാത്രം നന്നായിട്ട് ചൂടായിട്ട് അതിലിടണ്ട, അപ്പോൾ വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. റവ അല്ലേ, പാത്രത്തിൽ ഇട്ട് അതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി. നന്നായിട്ട് ഇളക്കണം കേട്ടോ, കൈ എടുത്താൽ പിന്നെ വേഗം അടി പിടിക്കുക. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ഒരു 15-20 മിനിറ്റൊക്കെ നന്നായിട്ട് വറുത്തെടുക്കണം. വറുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ വേറെ വേവിക്കണമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വറുക്കണം കേട്ടോ. അങ്ങനെ ഒരു കടിക്കാൻ പാകത്തിന് നന്നായിട്ട് വറുത്ത് ആയിട്ടുണ്ടോയെന്ന് ഒന്ന് നോക്കണേ. പിന്നെ നന്നായിട്ട് അയക്കണം. അപ്പോൾ പിന്നെ അതിലേക്ക് വേറൊരു കപ്പ് തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം. അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പാകത്തിന് ഇടാം കേട്ടാ, മധുരം അധികം ഇഷ്ടമല്ലെങ്കിൽ അത്ര ഇടണ്ട. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം അതിലേക്ക് ആ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ എടുത്ത് വെച്ച് ആ തേങ്ങാപ്പാൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്ത്, ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇതൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം വേഗം തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. വേഗം തീ ഓഫ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഓഫ് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ, പിന്നെ അത് അടുപ്പ് നിറക്കി വെച്ചതിന് ശേഷം ചൂട് ആറിയതിന് നല്ലോണം ചൂടാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അത് കയ്യിൽ ഉള്ളിലിട്ട് അങ്ങനെ ഉരുളകളാക്കിയെടുക്കുക. ഇതുപോലെ ഉരുളകളാക്കിയെടുക്കുക, നമ്മുടെ പാകത്തിന് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ, ചെറു ചൂടോടെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നല്ല വൃത്തിയിൽ കിട്ടില്ല. നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്സാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റവ മാത്രമേ ആവശ്യമുള്ളൂ, വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് ഉള്ളു. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.